പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ അന്ന് 24 hours കാർ ചലഞ്ച് ചെയ്തപ്പോ അതിൽ വന്ന കമന്റ് ആയിരുന്നു നോ സ്പീക്ക് ചലഞ്ച് ചെയ്യാൻ വേണ്ടിട്ട്, അതായത് മിണ്ടാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്ന ചലഞ്ച് ആണ് മിണ്ടാതിരിക്കൽ ചലഞ്ച്. അതെ ഗൈസ്, നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ്. കാരണം ഒരാൾ സംസാരിക്കും ഗൈസ്, ഗെയിം വിൻ ചെയ്യുന്ന ആൾക്ക് മാത്രമേ സംസാരിക്കാനുള്ള ആ ഒരു അർഹതയുള്ളൂ, ബാക്കി ആരും മിണ്ടാതിരിക്കണം. ഞാൻ എന്ത് ഞാനാണ് വിൻ ചെയ്യുന്നെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ മിണ്ടാതെ കേട്ടോണ്ടിരിക്കണം, അതാണ് നിങ്ങളെ ചലഞ്ച്. നിങ്ങൾക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ആകെ കാണിക്കാം കേട്ടോ. ഇതില് ആരാണ് സംസാരിക്കേണ്ടതെന്ന് നമ്മളിപ്പോ ഒരു ഗെയിം, ഫിസിക്കൽ ഗെയിമാണ്. നമ്മൾ കുറെ നാളല്ലേ ഫിസിക്കൽ ഗെയിംസ് അങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ ചെയ്തിട്ട്, ഫിസിക്കൽ ഗെയിമിൽ ആര് വിൻ ചെയ്യുന്നു അവർക്ക് മാത്രമേ സംസാരിക്കാനായിട്ടുള്ള ആ ഒരു അധികാരം കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫിസിക്കൽ ഗെയിമാണ് നമ്മൾ ഈ വെള്ളം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാം. അപ്പൊ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് നേരെ ഗെയിമിലോട്ട് പോവാം. സ്ട്രിക്ട്ലി സംസാരിക്കാൻ പറ്റത്തില്ല. കടി സംസാരിക്കാനുള്ള അവകാശം. അപ്പൊ ഞാനും കൊച്ചുമാണ് ഫസ്റ്റ് റൗണ്ടിൽ മത്സരിക്കുന്നത്. അപ്പൊ ഇതിൽ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് സംസാരിക്കാം. മൃദുലയും അമ്മയാണ് രണ്ടാമത്തെ റൗണ്ടിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. രണ്ടു പേർക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ട് കേട്ടോ. അപ്പൊ അതേ, നമ്മൾ ഫസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞത് എങ്ങനെ കാണിച്ചു കൊടുക്കുക ചോദിച്ചു? നമ്മൾ രണ്ട് കൈകൊണ്ട് കുപ്പി ഇങ്ങനെ പിടിക്കുക, എത്ര നേരം നിൽക്കുന്നോ അവർ ചെയ്യുന്നു. അതെ അതെ, സഹനശേഷിയും കരുത്തും അളക്കുന്ന ഗെയിമാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഞാനും കൊച്ചുവിന്റെയും അതിശക്തമായ മത്സരമാണ് അടുത്ത് നടക്കാൻ വേണ്ടി പോകുന്നത്. ഓ, ഇതിൽ ജയിച്ചു കഴിഞ്ഞാ എനിക്ക് വളവളവളവളാ സംസാരിക്കാം, ഇവനെ അണക്കാം, ഇവ ഒരു ഒരു അവന്റെ തങ്ങടി ഒരു ഉടായി ഒരു പരിപാടി നടക്കുന്നില്ല, ഇവ കേട്ടോണ്ട് മിണ്ടാതിരിക്കണം. ആ എന്താ സുഖം, ഞാൻ കാത്തിരുന്ന് ഒരു ചലഞ്ച് ചെയ്യരുത്. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ഒരാള് മുന്നേ ഒരാള് ഇറങ്ങി നിക്കേണ്ടി വരും. ആ കൈയുടെ ലെവല് താഴാൻ പാടില്ലേ. ആ ഓക്കെ, ഇത് കൊറേ സമയം പിടിക്കുമോ? അപ്പൊ സ്കൂളിലൊക്കെ പ്രതിജ്ഞ ചൊല്ലുമ്പോഴേ കൈ കഴക്കോ? ആ ഇച്ചിരി കഴിയോ? അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇത് വെയിറ്റ് കൊണ്ടാണ് നിക്കുന്നത്. ഇവിടെ അഭിനയിക്കുവാണ്. അതാ അവന്റെ ഈ കൈക്ക് വളവ്. ഈ കൈക്ക് കല്യാണി കൈ താത്തൂടാ. കുറ്റി പോലെ നിക്കണ, അതാ ഗെയിം. ഇപ്പഴേ നമുക്ക് വരത്തോളല്ലേ, വിട്ട് കളയല്ല, തോറ്റു കൊടുക്കില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കൈ കൊടുക്കും. കൈ കൊടുക്കും. ഗൈസ്, പ്രവീൺ ജയിച്ചു ഗൈസ്. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. വെള്ള ഇത്തിരി മാറിയില്ല, ദൂരണ്ട് ക്ലിയർ കേട്ടോ. ആ തേത്ത് പറയാൻ വളരെ എന്ന കൈ പോയി. ആ ചാടി പിടിക്കണം. അമ്മക്ക് ഇപ്പഴേ വയ്യേ, തുടങ്ങിയല്ലേ ഉള്ളൂ. അമ്മക്കാടാ, അമ്മക്ക് ഇവിടെ മസില്. ആ ഇട്ട് കൊടുക്കരുത്, ഇട്ട് കൊടുക്കരുത്. ആ എന്തിട്ട് ഇട്ട് പോയി. റെഡി, റെഡി, 1, 2, 3 സ്റ്റാർട്ട്. മനസ്സിലായില്ലേ, ഗെയിമിൽ വിൻ ചെയ്യണം. ചോറ് തിന്നണ്ടടാ. എന്തായാലും ഉരുട്ടി വിഴുങ്ങണമെന്നില്ലേ, ജയിച്ചുകൂടായിരുന്നാ. എന്ത് ഞാൻ അറിഞ്ഞോണ്ടല്ലോ എന്നെ, മനസ്സിലായില്ലേ. അവന്റെ ഒരു പൂത കണ്ണാടിയും ഒരു പൊട്ട ഷർട്ടും. എനിക്ക് കണ്ടു കണ്ടുകൂടാ, ഇല്ലാതെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് എടുത്ത ചടാതി ചേട്ടാ സൂപ്പർ ആയിട്ടുണ്ട്. എടി തുപ്പി പാട്ടി ജബ. ഏ ജബ ഓ ഏ
അവന് നിന്നെ ഊക്കാൻ അവന് നാവ് വേണമെന്നില്ല. ഓ ആരോഗ്യം വേണം സജി, ആരോഗ്യം, ഇല്ലെങ്കി ഇങ്ങനെ തോറ്റു പോവും. മനസ്സിലായില്ലേ? ആരോഗ്യം ഉണ്ട്, എനിക്ക് ബുദ്ധിയില്ല. സരി, ഓക്കെ, അവന് നമുക്ക് മെന്റലി അങ്ങ് ടോർച്ചർ ചെയ്യാം. അപ്പൊ കൈ കഴിട്ടോടാ, കയ്യിലെ കീടാണുക്കളൊക്കെ വയറ്റി പോവും. കൈ കഴിവരുന്ന ഇതെന്തരൊക്കെയാ ഉണ്ടേ? പറയടാ ഇതെന്തരാന്ന്. കണ്ണ് കാണാം, നീ പറ. എടുത്തിട്ട ചീരക്ക് പറ. പെണ്ണിനെ കൊത്തിരിഞ്ഞ അതിനെ നീ എന്താ കാണിച്ചില്ല കാണിച്ച. ഇതെന്താ അറിയാ, തിരമാല അടിച്ച് കിളി പറക്കുന്ന കിളിയാ. കൊഞ്ച്, ആ ഓക്കെ ഓക്കെ, കൊള്ളാമോ? കൊച്ചു പറഞ്ഞു കേൾക്കുന്നത് മനസ്സിലല്ലെങ്കിൽ പയറുതോരനുണ്ട്, ചീരത്തോരനുണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, പിന്നെ നല്ല അയിലക്കറി പുളിമുളക് ഉണ്ട്, ആ ചെങ്കലവക്കറി ഉണ്ട്, പിന്നെ കൊഞ്ച് കറിയുണ്ട്, കൊഞ്ച് റോസ്റ്റ് അമ്മയുടെ സ്പെഷ്യൽ. ഇപ്പൊ ഗൈസ് നമ്മള് ഫുഡ് കഴിച്ചു വരാം കേട്ടോ. പറ, പിന്നെ വരാ. ആ ശരി, ഭയങ്കര സൈലന്റ് ഇല്ലേ വീട്? ഇല്ലേ ഈ അപശബ്ദങ്ങളില്ല, രണ്ട് അപശബ്ദങ്ങളില്ല. ഏ അതെ 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 അതെ. ഗൈസ് അങ്ങനെ നമ്മൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയാണ്. നമ്മൾ എങ്ങോട്ടാ പോന്നേ? പടം തെളിച്ചേക്ക് നമ്മുടെ വായിൽ മഴ പെയ്തു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഈ മഴ പെയ്യുന്നത് ചൂട് കൂടാനാണ്. ഗൈസ് ഇത്രയും നേരം വലിയ കുഴപ്പമില്ലായിരുന്നു, ഇനിയിപ്പോ ചൂടാളാവും. അല്ലടാ, ഇപ്പോഴത്തെ ആ മഴ വന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? കുളിക്കാറില്ലേ? എത്ര ദിവസം? ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ലെവല്. ചൂടൊക്കെ ആയതുകൊണ്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ, അപ്പോഴത്തേക്കാ മഴ പെയ്തത്. പിന്നെ എന്തായാലും ഇറങ്ങിയല്ലേ, പോയി കുടിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. പറയണം പറയണം പറയണം, ഇവൻ പറഞ്ഞു മനസ്സിലാക്കണം. അമ്മ പറയണം, അമ്മ ഉണ്ട് നമ്മളിത് മാത്രമേ പറയൂ കേട്ടറേ. ഒന്നിനാണോ എടി, അവരവർക്ക് വേണ്ട സാധനം അവരോര് പറഞ്ഞോളാം. ഇവരൊക്കെ അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. എനിക്കൊരു അവിടെ ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. അവിടെ ഒരു ഓർമ്മ, ഒരു ഇനി നിങ്ങൾ മെഴുകുക, ഒരു ഗ്രേപ്പ് ജ്യൂസ്. ഷേക്കിൻ്റെ ഉണ്ടായിട്ട് കൊച്ചു അത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് കൊച്ചു പറഞ്ഞത്. അങ്ങനെ കൊച്ചു എന്തായാലും ഓർഡർ ചെയ്തു. വെൽഡൺ വെൽഡൺ വെൽഡൺ. അമ്മ അമ്മ ഇരുന്നങ്ങ് മെഴുകി അഴുവി മെഴുകുന്ന് ഞാൻ ആ ബുദ്ധിമുട്ട് കണ്ടിട്ട് ലാസ്റ്റ് ഞാനൊക്കെ പറഞ്ഞു. മൃദുല സിനിമ പേര് പറയും, കൊച്ചു ആങ്ങിയത്തിൽ കൂടെ കാണിക്കാന്ന് പറഞ്ഞു. കാക്ക, ബലിക്കാക്ക, പക്ഷി, കിളി. അയ്യേ എങ്ങനെടാ, കൊള്ളാമോ? സ്വിച്ച് ചെയ്യാം, ഗ്രൗണ്ടിൽ പോയിട്ട് സ്വിച്ച് ചെയ്യാം. ഗായ്സ്, അപ്പൊ നമ്മള് സ്വിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി ഞാനും മൃദുലയാണ് സംസാരിക്കാത്തത്, കൊച്ചും അമ്മയും സംസാരിക്കാൻ വേണ്ടി പോവാട്ടോ. 1 2 3 go. എന്തിനാ പറഞ്ഞ? രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ അവിടെ വെച്ച്. എന്തരായിരുന്നു എന്റെ വായിലെന്തിട്രാ ഇവിടേക്ക് ഇരിക്കുന്നു.
അതൊക്കെ തുടക്കി പിന്നെ എല്ലാരും മുമ്പ് വെച്ച് ഞാൻ ഇൻസൾട്ട് ചെയ്യടോ. അവന്റെ ഒരു ഉണ്ട കണ്ണ് നീ കുണ കുണ കൊറേ ഇരുന്ന് പറയുമല്ലോ, ഇപ്പൊ ഒന്നും പറയില്ല എനിക്ക്. എടാ വായില്ല കുന്നിലപ്പ ഒന്നും പറയുന്നില്ല, നീ പറയടാ, നീ എന്തിനൊക്കെ പറഞ്ഞായിരുന്നല്ലേ. കഴുത്ത് കെട്ടിട്ട് മുടി ഊരി കളയുന്ന ഒന്നുമില്ല, ഇറങ്ങ. വായില്ല കുന്നിലപ്പന്മാരെയും കൊണ്ടാണല്ലോ വന്നത്. നമ്മളിപ്പോ നിക്കുന്നത് ജടായി പാറയിലാന്ന് പറ. ജടായിന്റെ മണ്ടയിൽ ഏത് പക്ഷി നിക്കുന്ന കൃഷ്ണന പൊട്ടന്ന ലോക പൊട്ടനാണ്. അയ്യേ ചിരി വരുന്നില്ല. പക്ഷേ ഇവിടെ മൊത്തം ഇല്ല, ക്രീ ക്രീ സൗണ്ടാ. ഇവിടെ ഭയങ്കര ചീവീടിന്റെ ശല്യം. ഞാനെന്താ അങ്ങോട്ട്? മുറി എന്തിനാ പഠിച്ചത്? ഓച്ച പറിക്കാനാ? അടിക്കാനാ? അടിക്കാനാണോ പഠിച്ച? ഗുണ്ടേ നീ. മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായാലും ഞാൻ പറയത്തില്ല. നീ എന്തിനാ പഠിച്ചത്? നീ പഠിച്ചിട്ടൊന്നും ആവൂലല്ലേ. ഒരു നിലവാരമില്ലാത്തൊരു കോമഡി കാണിക്കടാ. ഞാന് ഞാൻ അവന് പ്രത്യേക കോഴ്സ് എടുക്കുന്നുണ്ട് അവന്റെ കോമഡി നന്നാക്കാനായിട്ട്. ഓച്ചിറ മണുകുണാഞ്ച എന്തടാ? ആ മണുകുണാഞ്ചരല്ലേ ഇതി? എടാ ചിരിയടാ, ഇതെന്തൊരു ആക്ഷൻ. വാ വാ നിന്ന് മെഴുകി ഇത് മതി, പോവാ വീട്ടിൽ പോവാ. വാ കക്കൂസി കൊണ്ടുപോയി ഫ്ലഷ് അടിച്ചാ. ഞാൻ ആദ്യം വിചാരിച്ച ആ സൗണ്ട് വായി നല്ല വന്നേന്ന്. ഞാൻ അതാ വാ വെച്ച് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തോണ്ട് ഇവന് ഇനി വേറെ മറ്റു ആർക്കെങ്കിലും ശ്രമിച്ചോന്ന്. കേറ് കേറ്. എല്ലായിടത്തും ഭയങ്കര നിശബ്ദത, ശ്രദ്ധിച്ചായിരുന്ന ഇവരാരും മിണ്ടാതും കൂടി ഇരിക്കുന്നുണ്ട്. ഒരു ഭയങ്കര സൈലൻസ്. ജബാ ജബാ ജബ ഏ ജബ ജബ അടക്ക ജബാ. ഗൈസ് അമ്മയുടെ ബ്യൂട്ടിഫുൾ പൂസ് പൂത്ത് നിൽക്കുന്നത് കണ്ടോ? നീട്ടി അങ്ങോട്ട് ഒഴിയടാ നേരെ. ഏ വെള്ളം അടിച്ചായിരുന്നാന്നാ? എടാ വെള്ളം പോണ്ടറാ, വെള്ളം അമൂല്യോ. ഇങ്ങനെ ഒഴി, ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറഞ്ഞോട്. ഇങ്ങനെ ഒഴി, പൊത്തിയാ ഊരി പോവുന്ന കഴിഞ്ഞ അല്ല കഴിഞ്ഞ അത് കഴിഞ്ഞ അത് തീർന്ന. അമ്മ അവനെ ദേഷ്യം പിടിപ്പിക്കമ്മ. ഇതിപ്പോ ഞാനാ സംസാരിക്കാൻ, ഇവർ ആക്ഷൻ കാണിക്കാൻ നമുക്ക് സംസാരിക്കാൻ തോന്നുന്നില്ല. അച്ഛന്റെ പേരെന്തരാ? മീശ എന്നാണ് അച്ഛന്റെ പേര്. പിന്നെന്തരാ? ദൈവോ? ലുട്ടാപ്പിയ? ഏ എന്തിനി പറ എനിക്ക് കറക്റ്റ്. എനിക്ക് ആ കടവുൾ അനുഗ്രഹം കൊടുക്കുന്ന മാവേലിയ. മുരുകനാ? വൈ നിന്റെ മൂഞ്ചയല്ല എങ്ങനെ ഇരിക്കി ചൂട്. അതുകൊണ്ടാണ് സൂര്യൻ വേണ്ട, ഭയങ്കര ചൂട്. പുറത്തിറങ്ങാൻ പോയി അവൻ ആരാ പോയി? നീ ഏതാ? നീ സൂര്യൻ പോലെ നമുക്ക് ഇത്ര വെയിലാ. ഒരു പാട്ട് പറഞ്ഞുതരാം, അത് ആക്ട് ചെയ്ത് അമ്മയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാണിച്ചു കൊടുക്കണേ. ഗൈസ് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കാണിക്കേ. ഞാൻ അടിച്ച്.
നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലല്ലേ, മനസ്സിലായ? അടി സക്ക അമ്മയ്ക്ക് ആ പാട്ട് അറിഞ്ഞൂടാ. ആ സൂപ്പർ, നല്ല ആളിനെ വിളിച്ചോണ്ട് വന്ന ബോധം കേട്ടാ. തോറ്റ്, നിങ്ങള് ഫെയിലായി, തോറ്റ്. നാനടിച്ച ഞാൻ പറയാം, നാനടിച്ച താങ്കം പാട്ടെ, നാല് മാസം തൂങ്ങം പാട്ടെ. അത് ഇങ്ങനെ പറഞ്ഞ നാല് മാസം എടാ, അത് കറക്റ്റ്, അത് കറക്റ്റ് ആട്ടോ, അത് കറക്റ്റാ. ഞാൻ പറഞ്ഞു നാല് മാസം പറയല്ലോ, നാല് മിണ്ടി മിണ്ടി തോറ്റ്. എന്തിന് മിണ്ടി കട്ട് ചെയ്യോന്ന്? ആ ആരി ആര് കട്ട് ചെയ്യോന്ന്? ഗായ്സ്, അപ്പൊ എന്തായാലും നമ്മള് ഗെയിം വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. എന്തായാലും അടിപൊളി ഗെയിം ആയിരുന്നല്ലേ, ഞാൻ നമ്മള് മിണ്ടായിരുന്നിട്ടില്ല. അങ്ങനെ ഇവര് മിണ്ടായിരിക്കുമ്പോഴത്തേനെ നമുക്ക് മിണ്ടാൻ തോന്നത്തില്ല. ഓ നീ തുറ, നിന്റെ തൊള്ള തുറ. ഹലോ ഗായ്സ്, എന്തായാലും ഒരു ഫൺ ഗെയിം ആയിരുന്നു ഗൈസ്. എന്തായാലും കൊള്ളാം. ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി ഗെയിം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക സുഹൃത്തുക്കളെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വെറൈറ്റി കാണുന്നവരെ ബൈ.